ഹായ്, എല്ലാവരും കാത്തിരുന്ന ദിനം നാളെ എത്തിയിരിക്കുകയാണ്. മെയ് 2 തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നാളെ രാവിലെ 8 മണിക്ക് തുടങ്ങും. വളരെ ആകാംക്ഷയോടുകൂടി ഓരോരോ മുന്നണികളും ആ മുന്നണിയുടെ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും നമ്മൾ ഓരോ പൗരന്മാരും നമുക്ക് അറിയണം നമ്മുടെ ഇനിയുള്ള 5 വർഷം നമ്മളെ ആര് ഭരിക്കണം എന്നുള്ളത്. അതറിയാനൊക്കെ ഉള്ള ദിവസമാണ്. ഇലക്ഷൻ റിസൾട്ട് അറിയാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ കഴിയില്ല. പുറത്തിറങ്ങുന്നത് കൊറോണ കുടിക്കും, രണ്ട് തരത്തിൽ നമ്മൾ ബുദ്ധിമുട്ടാക്കും. പുറത്തിറങ്ങാതിരിക്കുക, സേഫായി വീട്ടിൽ തന്നെ ഇരിക്കുക, പരമാവധി അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്ത് പോകാതിരിക്കുക. അനാവശ്യമായിട്ട് പുറത്തു പോയാൽ പോലീസും പിടിക്കും, കൊറോണയും പിടിക്കും. ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് ഇത് വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പക്ഷേ നമുക്ക് നാളത്തെ റിസൾട്ട് അറിയണം. നമുക്കെല്ലാവർക്കും ന്യൂസ് ചാനലുകളിലൂടെ ഒക്കെ റിസൾട്ട് അറിയാൻ കഴിയും. പക്ഷേ നമുക്ക് ഡയറക്റ്റായിട്ട് ആധികാരികമായി നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് തന്നെ നമുക്ക് അറിയാനുള്ള മാർഗമുണ്ട്. അതിന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്കറിയാൻ കഴിയും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം, അവിടെ എഴുതി കാണിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ അവർ ഇപ്പോൾ സംവിധാനിച്ചിട്ടുള്ളത്, വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ആദ്യം സ്റ്റോറിൽ പോവുക, ഡൗൺലോഡ് ചെയ്യുക, അത് അങ്ങനെ അടിച്ചു കൊടുത്താൽ തന്നെ കാണാൻ കിട്ടും. അത് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഒരു ഫോൺ നമ്പർ ചോദിക്കും. ആ ഫോൺ നമ്പർ ഇന്ത്യയിലത്തെ നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് OTP വരും. ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചതായതുകൊണ്ട് അത് രജിസ്റ്റേർഡ് ആണ്. നമുക്ക് ഓൾറെഡി ഒരു പാസ്വേഡൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ OTP വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് താഴെ കാണാം. അതിൽ നമ്മുടെ മെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഇലക്ഷൻ വോട്ടിംഗ് വോട്ടേഴ്സ് ID നമ്പർ ചോദിക്കും. ആ നമ്പർ കൊടുക്കുക, അതിനുശേഷം നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മിനിമം 6 ഡിജിറ്റ്സ് വേണം. 6 കുറയാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം, ഒരു നമ്പർ ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. എടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക, അപ്പോൾ അത് ഓപ്പണായി വരും. അതിൽ നിങ്ങൾക്ക് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ നാളെ രാവിലെ മുതൽ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും. കഴിഞ്ഞ ഇലക്ഷൻ്റെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയങ്ങളിൽ ആണ് അതിൽ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടായിരുന്നു. അത് ഈ ഇലക്ഷനിൽ ഉണ്ടാവില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് റിസൾട്ട് അറിയാൻ കഴിയും. ഇതിൽ ഡയറക്റ്റ് അറിയാം. ഇതിൽ അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് ഫാസ്റ്റായിട്ട് അറിയാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. ആഹ്ലാദങ്ങൾ അമിതാവേശം കൂടി പുറത്തുനിന്ന് പോകാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഭരണം നല്ലൊരു ഭരണം ഉണ്ടാവട്ടെ, അതിനുള്ള നല്ലൊരു ഭരണകർത്താക്കളെ തന്നെ ആവട്ടെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാവരും പ്രവചനങ്ങളുടെ പിന്നാലെയാണ്. പ്രീ പോൾ കഴിഞ്ഞ് ഇപ്പോൾ എക്സിറ്റ് പോൾ വന്നു. ഇനി നാളെ എക്സാക്ട് പോൾ വരും. അപ്പോൾ നമുക്കറിയാൻ പറ്റും കറക്റ്റ് എന്താണ് വിധി എന്നുള്ളത്, വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് ജനങ്ങളുടെ വിലയിരുത്തൽ എന്താണ് എന്ന് നാളെ മനസ്സിലാക്കാം. തുടർഭരണമാണോ അതോ UDFനെ വീണ്ടും അധികാരത്തിൽ കയറ്റുമോ എന്നുള്ളതൊക്കെ. എന്തായാലും നാളെ ആകാംക്ഷയ്ക്ക് വിരാമമിടുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സംവിധാനം ഉള്ളത് നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ. ഓക്കെ, വേഗം ഡൗൺലോഡ് ചെയ്തിട്ട് നാളത്തെ രാവിലെ റിസൾട്ട് അറിയാൻ കാത്തിരുന്നുള്ളൂ. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സാമ്പാർ വേൾഡ് കേട്ടോ. ഇതുപോലെ ഇൻഫർമേറ്റീവ് ട്രാവൽ ആയിട്ടുള്ള പല വീഡിയോസും ബാക്കിലുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അതൊക്കെ കാണുക. അപ്പോൾ ഓക്കെ, ബൈ.